കേരളത്താളായാലും തമിഴ്നാട്ടായാലും പറ്റിക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അണ ഇത് കൊമ്പ് മിനുക്കുവാണേ? കൊമ്പ് കൊമ്പിന്റെ ഈ ഒരു വട്ടം നോക്കിട്ടല്ലേ പ്രായം നോക്കാറുണ്ട്, പല്ല് നോക്കാറുണ്ട്, കൊമ്പിന്റെ വട്ടം നോക്കാറുണ്ട്. ഓക്കെ, പക്ഷെ ഇതിങ്ങനെ ചെത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ ഈ വട്ടം അറിയാൻ പറ്റൂ? ഇല്ല, അറിയാൻ പറ്റത്തില്ല, അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പ്രായം അറിയണ എന്ത് ചെയ്യണം? പല്ല് നോക്കി നോക്കണം. പല്ല് മാത്രം നോക്കിയാൽ തന്നെ കച്ചവടം ചെയ്യാൻ പറ്റും, പക്ഷെ കൊമ്പിനെ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ എങ്ങനെ നോക്കുന്ന പശുവിന്റെ? പല്ല് നോക്കി മാത്രം കച്ചവടം ചെയ്യും, നമുക്ക് കൊമ്പിന്റെ കച്ചവടം ഇല്ല. ഇല്ല, ഓക്കെ. ഈ പല്ലായാലും 2 വർഷം 3 വർഷത്തോളം അങ്ങനെ തന്നെ വളരെ വളരും. ഓക്കെ, പക്ഷേ ഈ കൊമ്പ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഡെയിലി ഡെയിലി കുറച്ച് കുറച്ച് വളർന്നു കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതാണെങ്കിൽ കുറച്ച് ഇത് ഒത്തിരി വളർന്നു കഴിഞ്ഞാൽ ഇത് പശുവിന്റെ ദേഹത്തിനെ കുത്തി കയറും, ദേഹത്തെ കുത്തി ഇത് ഇതാകും, പ്രശ്നമാകും. അതുകൊണ്ട് ഇതിനെ ഇത് വെറും മുറിച്ചിട്ടുണ്ട് കണ്ടാ, കുറച്ച് മുറിച്ച് കളയാം. കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് ഇതിനങ്ങനെ പാലിഷ് ആക്കി കഴിഞ്ഞാൽ ഇത് വന്ന് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയുണ്ടാകും. ഓക്കെ, അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം കച്ചവടത്തിന് നോക്ക്, കേരളത്തിലുള്ള ആൾക്കാർ കൊമ്പ് നോക്കിയതാ എടുക്കണം, വെറും മുറിച്ചുള്ള ആൾക്കാർ. ഓക്കെ, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചിലപ്പോ ഈ കൊമ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ഇത് ആക്ച്വലി ഇത് എത്രാമത്തെ പ്രസവത്തിലുള്ളത്? ഇത് ആക്ച്വലി വന്ന് സെക്കൻഡ് ലാക്ടേഷൻ ആണ്. നിങ്ങൾക്ക് വട്ടം കണ്ട ഇതിൽ വന്ന് 2 വട്ടമായിട്ടുണ്ട്. രണ്ടാമത്തെ ചെന്നൈയിലുള്ളതാണ്. അങ്ങനെ പറഞ്ഞാണ് കേരളത്തിലുള്ള ആൾക്കാരും കൂടുതൽ വിശ്വാസിച്ചു വരുന്നത്. പക്ഷെ ഈ വട്ടത്തിനെ പൊളിച്ചാൽ എന്താകും? ഒന്നും കാണാൻ പറ്റത്തില്ല, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ ഇവർ അവരുടെ കൂടെ വരുന്ന ബ്രോക്കർ വന്നിട്ട് ഈ പല്ലിനെ പറ്റി കാര്യം അറിഞ്ഞാൽ മാത്രമേ ആ പശുവിന്റെ പ്രായം കാണാൻ പറ്റും, പറ്റത്തുള്ളൂ, കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ഇപ്പൊ ഈ ഒരു വട്ടം പോയി 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 ഇപ്പൊ പോളിഷ് ആയില്ലേ? ഇപ്പൊ പോളിഷ് ആയത്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു വട്ടോടെ പോയി കഴിഞ്ഞാൽ ഇതും ഫുള്ള് പോളിഷ് ആയി, പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ മുറിച്ചും കളയും. മുറിച്ചും കളയുമ്പോൾ ഓ, പശുവിന്റെ പ്രായം കുറവ്, പ്രായം കുറവ്, കൊമ്പ് കൂടുതൽ വളർന്നിട്ടില്ല, ഈ പശു എടുക്ക, അങ്ങനെ ഒരു താല്പര്യം അവരുടെ മനസ്സിൽ വരും. അങ്ങനെ ചെയ്യാതിരിക്കും. അപ്പൊ പല്ല് തന്നെ നോക്കും അല്ലേ? അപ്പൊ നിങ്ങൾ നിങ്ങൾ പല്ല് നോക്കിയിട്ടാണ് എടുത്തു കൊടുക്കുക? പല്ല് നോക്കി മാത്രമേ കച്ചവടം ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് പശുവിന്റെ പ്രായം അങ്ങനെയാണ് നോക്കുന്നത്. പ്രായം വന്ന് അങ്ങനെ തന്നെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. രണ്ടാമത് കാര്യം വന്നിട്ട് സ്കിന്ന് വന്നിട്ട് ഒരു സോഫ്റ്റ്നെസ് വേണം, ഇങ്ങനെ ഒരു സോഫ്റ്റ്നെസ് വേണം. പിന്നെ വന്നിട്ട് ഇങ്ങനെ തൊലി വന്നിട്ട് ഇങ്ങനെ വളിച്ച് അങ്ങനെ വിടുമ്പോൾ ഇങ്ങനെ നിന്നാ പ്രായം കൂടുതൽ കൂടുതൽ. ഇങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ പ്രായം കുറവ്. അങ്ങനെയൊക്കെയുണ്ട്, കുറെ കാര്യങ്ങളുണ്ടല്ലോ, കുറെ കാര്യമുണ്ട്, കുറെ കാര്യം ഉണ്ട്. അപ്പൊ എന്തായാലും കൊമ്പ് ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് അല്ലേ നമ്മുടെ വിഘ്നേഷേട്ടൻ അതിന്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ. പിന്നെ ചില സമയത്ത് പെയിന്റ് അടിക്കുന്നത് നമ്മൾ ഇതുപോലെ പെയിന്റ് പറഞ്ഞാൽ ഇവിടുത്തെ പൊങ്കൽ ഫെസ്റ്റിവൽ ടൈപ്പിൽ വന്നിട്ട് ഇത് നമ്മളുടെ തമിഴ്നാട്ടിൽ ഇനത്തിൽ വന്നിട്ട് ഈ പശു നമ്മളുടെ ഒന്ന് ജീവിത മാർഗം, ഓക്കെ, അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട്. ഇത് നമ്മുടെ ഒരു ബന്ധുക്കളിൽ നോക്കുന്ന ആൾക്കാരുണ്ട്. ഈ അങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ച് നന്നായിട്ട് പാളിച്ചാക്ക് വെക്കും. പക്ഷെ വന്നിട്ട് കേരളത്തിൽ വന്ന് പറയും മാർക്കറ്റ് പശു എന്ന് പറയും, മാർക്കറ്റ് പശു എന്ന് പറയും. കേരളത്തെ ഒറിജിനൽ ആൾക്കാർ എനിക്ക് വേണ്ട, ഈ പെയിന്റ് ഒക്കെ ചെത്തി കളഞ്ഞു, അങ്ങനെ വന്ന് അവർക്ക് ചെത്തി അങ്ങനെ പെയിന്റ് കളയുന്ന പെയിന്റ് കളയാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ പോളിഷ് ചെയ്യുന്നുണ്ടല്ലേ, അങ്ങനെയും ചെയ്യും.